ആരുടെ ഗ്യാരണ്ടി ജനം വിശ്വസിക്കും മോദിയുടെയോ കേജ്രിവാളിൻ്റെയോ അടുത്ത വർഷം വിരമിക്കാനിരിക്കുന്ന മോദിയുടെ ഗ്യാരണ്ടി ആര് പൂർത്തിയാക്കും കേജ്രിവാൾ തൊടുത്തുവിട്ട അമ്പിൽ ബി ജെ പി ക്യാമ്പ് ഇളകി ഡൽഹിയിലും പഞ്ചാബിലും കൊടുത്ത ഗ്യാരണ്ടി നടപ്പാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് കേജ്രിവാൾ ബി ജെ പിയെ പരിഹസിക്കുന്നത് ആപ്പിന്റെ ഗ്യാരണ്ടിയല്ല ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടിയാണെന്ന് കേജ്രിവാൾ മുന്നോട്ട് വെച്ചത് വോട്ടാവുന്നത് ഏത് ഗ്യാരണ്ടി എന്നതാണ് ചോദ്യം ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി കെ ശബരിനാഥൻ സി പി എമ്മിൽ നിന്നും കെ അനിൽകുമാർ ബി ജെ പിൽ നിന്ന് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ആപ്പിൽ നിന്നും ഷൈബു മഠത്തിൽ എന്നിവരാണ് ആദ്യം ഞാൻ ശബരിനാഥനിലേക്ക് പോവുകയാണ് ശബരി ഇന്നിപ്പോൾ കെജ്രിവാൾ പത്ത് ഗ്യാരണ്ടികളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് അതിൽ പകുതിയും പഞ്ചാബിലും ഡൽഹിയിലും അദ്ദേഹം നടപ്പാക്കിയതാണ് അന്നും ഗ്യാരണ്ടി കൊടുത്തു നടപ്പാക്കി ഇനി രാജ്യമാകെ നടപ്പാക്കാൻ പോകുന്ന ഗ്യാരണ്ടികൾ അതിൽ സൗജന്യ വിതരണം മികച്ച വിദ്യാഭ്യാസം എന്ന അടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ അത് ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാക്കളും അതിനോട് പ്രതികരിക്കാതിരുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആം ആദ്മി പാർട്ടി എന്നുള്ള പാർട്ടിക്ക് അവരുടെ മാനിഫെസ്റ്റോ പറയാനുള്ള അധികാരം കേരളത്തിൽ സി പി എം തന്നെ മുപ്പത് സീറ്റിൽ മത്സരിക്കുന്ന സി പി എം തന്നെ അവർക്ക് ഇന്ത്യയിൽ ജയിച്ചാൽ ഭരണത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായിട്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട് ആ പൊളിറ്റിക്സ് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നതും ആ പൊളിറ്റിക്സിൽ നിന്ന് തന്നെയാണ് നരേന്ദ്രമോദിയും കൂട്ടനും ഭയക്കുന്നു എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ശ്രീ കേജ്രിവാൾ എന്ന് പറഞ്ഞ പോയിന്റുകളൊന്നും നമ്മളാരും എതിർക്കുന്ന പോയിന്റുകളല്ല ാണെങ്കിലും അല്ലെങ്കിൽ കുടിവെള്ളമാണെങ്കിലും സാനിറ്റേഷൻ ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ പലയിടത്തും പല സംസ്ഥാനത്തിലും ഇടതുപക്ഷൻ ബി ജെ പി വിരുദ്ധ സർക്കാരുകൾ കോൺഗ്രസ് അടക്കം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത് അത് നടപ്പിലാക്കുമെന്ന് പറയുന്നത് എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ അവർ എല്ലാവരുടെയും ആശയങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം ആ ആശയങ്ങളെ നമ്മൾ സ്വീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു പോസ്റ്റ് ഇലക്ഷന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷമാണ് എങ്ങനെയാണ് ഈ മുന്നണി ഒരു ഒരു ഭരണത്തിലേക്ക് പോകുക എന്നുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് എന്നാലും ഒരു മാനിഫെഡ്

പക്ഷേ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് ഒന്നും കേജ്രിവാൾ ഉയർത്തിയില്ല അത് ബോധപൂർവമാണോ എന്ന സംശയം ഇന്നിപ്പോൾ കേജ്രിവാൾ പത്ത് ഗ്യാരണ്ടികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് ആപ്പിന്റെ ഗ്യാരണ്ടിയായിട്ടല്ല ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇന്നും ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കളിൽ നിന്ന് പ്രതികരണമില്ല എന്താണ് സംഭവിക്കുന്നത് സ്മൃതി അതിനെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെയും അങ്ങനെ ഒരു റീഡിങ് അതിൽ ആവശ്യമില്ല അങ്ങനെ ഒരു വായന നടത്തേണ്ട കാര്യമില്ല ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയുടെ മാനിഫെസ്റ്റോയാണ് അത് ശബരി ശ്രീ ശബരിനാഥ് പറഞ്ഞത് ശരിയാണ് ആം ആദ്മി പാർട്ടി അത് തുടക്കം മുതലേ ആം ആദ്മി പാർട്ടിയുടെ ആരംഭം മുതലേ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കുടിവെള്ളം വൈദ്യുതി പിന്നെ ആരോഗ്യം ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യം വിദ്യാഭ്യാസം ഈ കാര്യങ്ങൾ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയിൽ സർക്കാർ സംവിധാനത്തിലൂടെ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയിൽ നൽകും എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ തുടക്കം മുതലുള്ള ആശയമാണ് അത് പിന്നെ ഞങ്ങൾ ഡൽഹിയിൽ നടപ്പാക്കി അത് പഞ്ചാബിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഇത് മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും മറ്റ് പലരും അത് പകർത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കർണാടകയിൽ ഇതിന് സമാനമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോയിൽ ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഈ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും എന്ന് ഞങ്ങൾ ഡൽഹിയിൽ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും പിന്നീട് അത് പഞ്ചാബിൽ നടപ്പാക്കുകയും ചെയ്തത് മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കിയിട്ടുണ്ട് അപ്പം ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഇന്ത്യയിലെ രാജ്യ ഈ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് ഏത് പാർട്ടി ചെയ്താലും ജനങ്ങൾക്കത് ലഭ്യമായാൽ മാത്രം മതി ആം ആദ്മി പാർട്ടിക്ക് ആ പോളിസിയേ ഉള്ളൂ ഞങ്ങൾ വഴി നടപ്പാക്കണം എന്നൊരു നിർബന്ധമേ അക്കാര്യത്തിലില്ല അതുകൊണ്ട് അത് ഇക്കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങളൊരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങളൊരു മുന്നണി സർക്കാരിൻ്റെ ഭാഗമായിരിക്കും ഇന്ത്യ മുന്നണി വിജയം നേടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ആ മുന്നണി സർക്കാർ മന്ത്രിസഭ രൂപീകരിച്ച ശേഷം ഈ കാര്യങ്ങളിൽ ഒരു ഒരു പോളിസി ഉണ്ടാക്കും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി അത് നടപ്പാക്കുക തന്നെ ഇതിൽ ബഹുഭൂരിപക്ഷം ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടാവുന്നതെന്ന് തോന്നുന്നില്ല ഈ ഞങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിലും ഇത് കൂടാതെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേറെ ഉണ്ട് അതോ ഇത് ഒന്ന് ചൈനയെ ചൈന ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത ടെറിട്ടറി തിരിച്ചു പിടിക്കും എന്ന് കെജ്രിവാൾ പറയുന്നുണ്ട് ഇത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അപ്പോൾ ഇതിലെല്ലാം പോളിസിയിൽ ഈ ഇക്കാര്യത്തിൽ ഇതൊരു കോമൺ മിനിമം പ്രോഗ്രാമായിട്ട് തന്നെ വിചാരിക്കും ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായോ മറ്റൊരു പാർട്ടിയുമായോ ഏതെങ്കിലും ഡിഫറൻസ് ഉള്ള ഒരു കാര്യവും ഇതിനകത്തില്ല അതുപോലെ അഗ്നിവീർ എന്ന അഗ്നിവീർ സംവിധാനം നിർത്തലാക്കുമെന്നും പിന്നെ ഇതിനെ സൈന്യത്തെ കൂടുതൽ സുശക്തമാക്കും സൈന്യത്തിന്റെ ഫണ്ടിങ് വർദ്ധിപ്പിക്കും സൈന്യത്തിന്റെ ഫണ്ടിങ് ചുരുക്കുന്നതിന്റെ ഭാഗമാണ് അഗ്നിവീർ എന്നുള്ളതാണ് കാരണം പെൻഷൻ ഒഴിവാക്കാൻ അതാണ് പിന്നെ അരവിന്ദ് ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഗ്യാരണ്ടികൾ ഗ്യാരണ്ടികളൊന്നും ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല പക്ഷെ ആ ഗ്യാരണ്ടികൾ ഇന്ത്യ പറയുമ്പോൾ ഞാൻ ഇന്ത്യ മുന്നണിയുമായി ചർച്ച ചെയ്തിട്ടല്ല ഇത് അവതരിപ്പിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറയുകയാണ് അതിമേൽ ഇന്ത്യ മുന്നിലെ മറ്റു നേതാക്കളെ പ്രതികരണം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ അടുത്ത വർഷം മോദി റിട്ടയർ ആകും പിന്നെ ഈ മോദി ഗ്യാരണ്ടി ആര് നടപ്പാക്കും ഇത് ഇന്നലെയും പറഞ്ഞു ഇന്നും ആവർത്തിക്കുന്നുണ്ട് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നതിൻ്റെ സൂചനയായിട്ട് ഇന്നലെ രണ്ട് മണിയോടുകൂടി കേജ്രിവാൾ ഒരു മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നു രണ്ട് മണിയോടുകൂടി തന്നെ അമിത്ഷായുടെ പ്രതികരണം വരുന്നു എന്താണ് മോദി മിണ്ടാത്തത് എന്നാണ് ഇന്ന് കേജ്രിവാൾ ചോദിക്കുന്നത് എന്താണ് മറുപടി സ്മൃതി ഇവിടെ ഇപ്പോൾ ഷൈബൂ മഠത്തിൽ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് പഴയ കുപ്പി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പല വർഷങ്ങളായി കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു പുതിയ കുപ്പിയിൽ വെച്ചിപ്പോൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ കെജ്രിവാളിന് മറുപടി പറയാൻ അല്ലെങ്കിൽ അതൊരു തലപ്പൊക്കത്തിൻ്റെ കൂടി വിഷയം അതിനകത്തുണ്ട് സ്മൃതി പിന്നെ അദ്ദേഹം പറയുന്ന ആശങ്ക നരേന്ദ്രമോദി റിട്ടയർ ചെയ്താൽ എന്തു ചെയ്യും എനിക്ക് അവരോട് പറയാനുള്ളത് ഒരു നരേന്ദ്രമോദിയല്ല ആയിരക്കണക്കിന് നരേന്ദ്രമോദികളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ ഈക്കുന്നത് പിന്നെ ഈ ഗ്യാരണ്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്മൃതി അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് ഞാൻ ചോദിക്കട്ടെ പത്ത് വർഷം മുമ്പ് എ എ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉടലെടുത്തത് എന്തിനായിരുന്നു അവർ അഴിമതിക്കെതിരായിരുന്നു അവരുടെ പടപ്പുറപ്പാട് നോക്കൂ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ കോൺഗ്രസ് പ്രതിനിധി ശബരിനാഥൻ്റെ ഡൽഹിയിലെ പി സി സി അധ്യക്ഷൻ അനിൽ ചൗധരിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കേസ് ഉന്നയിക്കുന്നത് നോക്കൂ പത്ത് വർഷം കൊണ്ട് ഒരു പാർട്ടി എവിടെ എത്തിയിരിക്കുന്നു അവരുടെ ഒമ്പതാമത്തെ ഗ്യാരണ്ടിയാണ് അഴിമതി മുക്തമാക്കും എന്നുള്ളത് എന്നെ ഏറ്റവും അധികം രസിപ്പിച്ച അവരുടെ അവരുടെ ും താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാം അത് ബിജെപിയുടെ സ്ഥിരം വാദങ്ങളാണ് മൂന്ന് ദിവസമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഗ്യാരണ്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ഈ പറഞ്ഞ ഗ്യാരണ്ടികൾ ഞങ്ങൾ നൽകിയിരുന്നു ഈ പറഞ്ഞ ഗ്യാരണ്ടികൾ ഗ്യാരണ്ടികൾ നടപ്പാക്കി സൗജന്യ വൈദ്യുതി ഗ്യാരണ്ടി ആയിരുന്നു നടപ്പാക്കി ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതി ഗ്യാരണ്ടി ആയിരുന്നു നടപ്പാക്കി സർക്കാർ സ്കൂളുകൾ ഉന്നത നിലവാരത്തിലാക്കും ഗ്യാരണ്ടി ആയിരുന്നു നടപ്പാക്കി അപ്പോൾ അത് രാജ്യത്താകമാനം നടപ്പാക്കാൻ പോകുന്നു ഇതിപ്പോൾ മൂന്നെണ്ണമാണ് നടപ്പാക്കിയ കാര്യങ്ങൾ പറഞ്ഞത് ഇനിയും ഉണ്ട് അതിന് കൂടിയാണ് ഈ പത്തെണ്ണം പറയുന്നത് പറഞ്ഞത് നടപ്പാക്കും എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത് സ്മൃതി സാധാരണ ഒരു ചർച്ചയിൽ ആദ്യത്തെ അഞ്ചു മിനിറ്റിനകത്തെ ആങ്കർമാര് സാധാരണ തടസ്സപ്പെടുത്താനുള്ള അനുഭവം ഇല്ല ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം അറിയുന്നത് ഏറ്റവും വലിയ ആപ്പിന്റെ ഗ്യാരണ്ടി എന്തായിരുന്നു അഴിമതിയായിരുന്നു പത്ത് വർഷം കൊണ്ടാണ് ഞാൻ പറയുന്നത് അമാൻ ഉള്ള ജയിലിലാണ് മേഡം വക്ക ബോർഡ് അഴിമതി സത്യേന്ദ്ര ജൈൻ അഴിമതിയുമായി ജയിലിലാണ് മണി സിസോദിയ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് സഞ്ജയ് സിംഗ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് വൈദ്യുതി വിതരണ അഴിമതി ജലവിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ട് താഹിർ ഹുസൈൻ വർഗീയതയുടെ പേരിൽ കൂട്ടക്കൊലയുടെ പേരിൽ ജയിലിലാണ് ഒമ്പതാമത്തെ ഗ്യാരണ്ടിയാണ് അഴിമതി മുക്തമാക്കുമെന്ന് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഇവരുടെ ക്രെഡിബിലിറ്റി എന്താണ് സ്മൃതി ഒരു പ്രസ്ഥാനത്തിൻ്റെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വരണമെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി എത്താവണം പിന്നെ താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു ഇവിടെ പറഞ്ഞു മോഡിക്ക് ഭയമാണോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് എ എ പിയുടെ ഇദ്ദേഹത്തിൻ്റെ കെജ്രിവാളിൻ്റെ നല്ല കാലത്ത് ബി ജെ പിയോട് പടമൊരുതിയിട്ട് ഒരു എം പി എ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇന്ന് ഒരു കൊടും ക്രിമിനലിന് ലഭിച്ച പരോളിനപ്പുറത്തേക്ക് ഇത് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉണ്ടാക്കുക എന്ന കാര്യം ഒരുപക്ഷെ നമുക്ക് നാലാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം കിട്ടാനെന്നാണ് ഒരു കാര്യം ഞാൻ ഉറക്കിച്ച് പറയാം ഇന്ത്യ രാജ്യത്തെ ജനങ്ങള് എല്ലാവരും അത്ര വിധികളാണെന്നോ നിങ്ങളും ഞാനും കരുതുന്ന മാതിരി അത്ര ബോധമില്ലാത്തവരാണെന്ന വിശ്വാസം നമുക്കില്ല ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അതിൻ്റെ അരിച്ചു നോക്കി അതിൻ്റെ ക്രെഡിബിലിറ്റി അളക്കാനും ഒക്കെയുള്ള ജനാധിപത്യ ബോധവും വിവേചന ശക്തിയും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ എന്ന് ഇന്ത്യയുടെ ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി പുറത്തുവിട്ടിരിക്കുന്നത് കേജ്രിവാളിന്റെ ഹർജിയിലല്ല എന്നുള്ള കാര്യവും താങ്കൾക്കറിയാമല്ലോ കോടതി അത് സ്വയമേവ ചെയ്ത കാര്യമാണ് സഞ്ജയ് സിംഗിന് ജാമ്യം നൽകുമ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള കാര്യം തെളിവില്ല എന്നുള്ളതാണ് തെളിവുകൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ തെളിവില്ലാതെയാണ് താങ്കൾ ഈ പറയുന്ന കൊടും ക്രിമിനൽ എന്ന വാദം കോടിയുടെ കണക്കൊക്കെ പറയുന്നു ഇതുവരെ ഒരു തെളിവും കേജ്രിവാളിനെതിരെ ഇല്ല അപ്പോൾ കേസിലേക്ക് നമ്മൾക്ക് വീണ്ടും പോകേണ്ടതില്ല അദ്ദേഹം ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹം കൊടുത്ത ഹർജിയിലല്ല അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നു നിങ്ങൾ പെരിങ്കള്ളൻ ക്രിമിനൽ എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ കേജ്രിവാൾ അതിനും മറുപടി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇതൊക്കെ നിങ്ങൾ നേരത്തെ വിളിച്ചിരുന്ന പല നേതാക്കളും നിങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിയപ്പോൾ കൊടും ക്രിമിനലുകൾ അല്ലാതായി കള്ളന്മാരല്ലാതായി അതിനെന്താണ് മറുപടി എന്നുള്ളതാണ് ചോദിക്കുന്നത് ശരി ഞാൻ സി പി എം പ്രതിനിധിയിലേക്ക് പോവുകയാണ് ശ്രീ അനിൽകുമാർ ആ പറയൂ കോടതി പറഞ്ഞോളൂ

ഇത് കേസിന്റെ മെറിട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധിയായി ധരിക്കരുത് ഇതിന്റെ അർത്ഥം എന്താ താങ്കൾ പറഞ്ഞോളൂ അർത്ഥം പറഞ്ഞോളൂ അല്ലല്ല സുജേന്ദ്ര മാസ്റ്റർ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് പ്രചാരണത്തിനാണ് പ്രചാരണത്തിനായി ഇതുപോലൊരു രാഷ്ട്രീയ നേതാവിനെ പുറത്തിറങ്ങേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിൽ തുല്യനീതി നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് കോടതിയാണ് നിങ്ങൾ വിളവെടുപ്പുമായി ഈ ഇതിനെ താരതമ്യം ചെയ്തു വിളവ് വിളവെടുപ്പ് ഉത്സവം പോലെ എല്ലാ തെരഞ്ഞെടുപ്പ് ഉത്സവം അത് അഞ്ചു വർഷത്തിൽ വരുന്നതാണ് അതിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുക നമ്മൾ ഈ കോടതിയിലെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതല്ലേ അപ്പോൾ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ ഗ്യാരണ്ടിയെ എങ്ങനെ ഖണ്ണിക്കാമെന്നുള്ള ആലോചിക്കും ശരി ഞാൻ താങ്കളേക്ക് വരാം ശ്രീ കെ അനിൽകുമാർ ഇന്നത്തെ കെജ്രിവാളിൻ്റെ പത്ത് ഗ്യാരണ്ടി പ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു എല്ലാ ദിവസവും ഇപ്പോൾ ഒരു മണിക്ക് മാധ്യമങ്ങളെ കാണുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു വന്ന ആദ്യത്തെ അമ്പ മോദിക്കെതിരെ തന്നെയാണ് അദ്ദേഹം എയ്തത് എഴുപത്തഞ്ച് വയസ്സാകുന്നു അടുത്ത വർഷം എന്തായാലും മോദി റിട്ടയർ ആകും അത് കഴിഞ്ഞാൽ ഈ ഗ്യാരണ്ടി ആരും എന്ന ചോദ്യമാണ് ഇന്ന് ഉന്നയിക്കുന്നത് അനിൽകുമാർ ഇവിടെ ഈ ചർച്ചയിൽ ഒരു കൊടും ക്രിമിനൽ എന്നൊരു വാക്ക് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏതാണ്ട് പതിനെട്ട് കോടിയിലേറെ വരുന്ന മനുഷ്യരെ പൗരന്മാരെ നുഴുന്തു കയറ്റക്കാരെന്ന് വിളിച്ചൊരു കൊടും കൊടുങ്ങലിനെ നേരിടാനാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി ജയിലിന്റെ വാദികൾ തുറന്നിട്ടിരിക്കുന്നത് ആ മത മതക്കാർ സന്താനോത്പാദന ഫാക്ടറി നടത്തുന്നവരാണ് എന്ന് ആക്ഷേപിച്ച ഒരു കൊടുങ്കലിനെ നേരിടാനാണ് കെജ്രിവാളിനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ട് തിരഞ്ഞെടുപ്പിൽ സംസാരിക്കാൻ സുപ്രീം കോടതി ആജ്ഞാപിച്ചിരിക്കുന്നത് നിങ്ങൾ ജനസംഖ്യാ ജിഹാദ് പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കുന്ന കുറേ ജോലിക്കാർ ഒരു ഏതോ ഒരു ഗവേഷക സംഘം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ജനസംഖ്യാ ജിഹാദ് എന്ന് പറയുന്ന കള്ളക്കണക്ക് വെച്ച് ഇന്ത്യ രാജ്യത്തെ വിഭജിക്കുന്ന കൊടുങ്ക ക്രിമിനലായ ഒരു പ്രധാനമന്ത്രിയെ നേരിടാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി തിലകൻ ചാർത്തി വാളം കൊടുത്ത് വിട്ടിരിക്കുന്ന ഒരാളാണ് കെജ്രിവാൾ എന്ന കാര്യം ആ കെജ്രിവാളിൻ്റെ വാളെന്ന് പറയുന്നത് ആ കുടുംകൃമലിനെ നേരിടാനുള്ള വാളാണ് രാജ്യം വിഭജിക്കുന്ന പ്രധാനമന്ത്രിയെ നേരിടാൻ വേണ്ടിയാണ് ഇറക്കി ഇറക്കി വിട്ടിരിക്കുന്നത് അതുകൊണ്ട് നീതിയുടെ ദേവതയാണ് കെജ്രിവാളിൻ്റെ നാക്കിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങളൊരു വർത്തമാനമൊക്കെ പറയുമ്പോൾ അല്പം കൂടെ മര്യാദ പാലിക്കുന്നല്ലതാണ് ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ ഒരു കോടതി ശിക്ഷിച്ചിട്ടില്ല ആ കോടതി വിധി പറയുന്നൊരു കാര്യം അദ്ദേഹം മുമ്പൊരു കുറ്റവാളിയല്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുറ്റമെന്താണെന്ന് കോടതി പറഞ്ഞിട്ടില്ല പി എം എൽ എ കേസായതുകൊണ്ട് ഒരു സംശയത്തിൻ്റെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കണമെന്നുള്ള പ്രത്യേക വകുപ്പ് വെച്ചിട്ടാണ് വച്ചിട്ടാണ് ഇവരെല്ലാം ജയിലിലിടുന്നത് നിങ്ങളോട് പറഞ്ഞ സഞ്ജയ് സിംഗ് എന്നാ ജയിലിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇ ഡിയെക്കുറിച്ച് എന്താ സുപ്രീം കോടതി പറഞ്ഞതെന്ന് അറിയാമോ സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്തപ്പം ഇയാളെ എന്തിനാണ് ജയിലിൽ വെച്ച് ഇത്തരം കാലം ഇ ഡി പറഞ്ഞതാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ പകരം ഒരു കൊല്ലം ജയിലിൽ വെച്ചിട്ട് ഇ ഡി പറഞ്ഞതാണ് അതുകൊണ്ട് ക്രിമിനലിൻ്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ക്രിമിനൽ പ്രവർത്തനം നടത്താൻ പാർലമെൻറ്റിൽ നിയമ നിയമനിർമ്മാണം നടത്തിയ ആളാണ് നരേന്ദ്രമോദിയും അമിത്ഷയും അതാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി എത്ര കോടിയുടെ അഴിമതിയാണ് നിങ്ങൾ നടത്തിയത് നിയമനിർമ്മാണത്തിലൂടെ വ്യാജങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭരണഘടനാ വിരുദ്ധമായ നിയമം ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് അഞ്ചെട്ട് കൊല്ലക്കാലം നിങ്ങൾ നടത്തിയ കള്ളത്തരം സുപ്രീം കോടതി പിടിച്ച് നിങ്ങളെല്ലാം കൂടെ ഈ പെരുവഴിയിൽ നിർത്തി ചാട്ടവാറിനടിച്ചില്ലേ കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൂടെ പറയിപ്പിച്ചില്ലേ നിങ്ങൾ നടത്തിയ ക്രിമിനൽ പ്രവർത്തനം മരുന്ന് കമ്പനിയിൽ നിന്ന് പിടിച്ചു പറിച്ചത് കോവിഡ് കോവിഡ് വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനിന്ന് പിടിച്ചു പറിച്ചത് പിന്നെ പറയിപ്പിക്കണോ ബാക്കി അതുകൊണ്ട് കൊടുങ്കും ക്രിമിനൽ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഉടനെ കെജ്രിവാളോ ആരെങ്കിലും ക്രിമിനലുകൾ ആവില്ല എന്ന് മനസ്സിലാക്കണം ദയവായി പറയാനുണ്ടെങ്കിൽ ധാരാളം പറയാനുണ്ട് ഗുജറാത്ത് വംശഗത്തി മുതൽ മണിപ്പൂർ വരെ പറയാം ക്രിമിനലുകളുടെ കഥ പറയാം ഞാനിപ്പോൾ അതിന് മുതിരുന്നില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട കെജ്രിവാൾ കോൺഗ്രസ് നേതാക്കളുടെ പേര് പറഞ്ഞില്ല പറയാത്തതിന് കാരണം കൃത്യമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വൈവിധ്യമാണ് അതിനെ അടയാളപ്പെടുത്തുന്നത് ഇന്ത്യ രാജ്യം ഒരേ സമയം തന്നെ കേന്ദ്രീകൃതവും ഫെഡറലുമാണ് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം വിവിധ സംസ്ഥാനങ്ങളുടെ സംഘാതമാണ് ഭരണഘടനയുടെ ഒന്നാം വകുപ്പാണ് അതിനർത്ഥം കേന്ദ്രത്തിൽ അധികാരത്തിരിക്കുന്നവർ ഒരു പൊതു മിനിമം പരിപാടി അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കും സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാകും അത് തമ്മിൽ ചിലപ്പോൾ ഏറ്റുമുട്ടലുണ്ടാകും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഐക്യപ്പെട്ടും ഏറ്റുമുട്ടിയുമാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ഇതുപോലെ ആം ആദ്മി പാർട്ടി ഡൽഹിയിലും ചാണ്ടിഗഡിലും ഹരിയാനയിലും കോൺഗ്രസുമായി ഐക്യപ്പെടുകയും ഏറ്റുമുട്ടുകയുമാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് പഞ്ചാബിന് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു പാർട്ടിയോട് ബന്ധപ്പെട്ട് ഇവിടെ സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട് ആ പരിമിതി കെജ്രിവാൾ പ്രകടിപ്പിക്കുന്നതിൽ ഇവിടെ തെറ്റുമില്ല പക്ഷേ കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡൽഹിയിൽ വെച്ചിട്ട് കെജ്രിവാളിനെ അകത്താക്കി മോദിക്കെതിരെ പറയുകയും പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കെജ്രിവാളിനെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുന്നു എന്ന് സുപ്രീംകോടതിക്കെതിരെയോ മോദിക്കെതിരെയോ പഞ്ചാബിൽ എന്ന് പറയാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം കാരണം കേരളത്തിൽ പിണറായി വിജയൻ എന്താ ജയിലിലിടാത്തതെന്ന് കുഴൽനാടിൻ്റെ ഒരു ചീളക്കേസ് വെച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ് ഓർക്കുന്നില്ലേ ഏത് മാസപ്പടി എന്ന് പറഞ്ഞ ആരോപണം വെച്ചിട്ട് കുഴൽനാടിൻ്റെ കേസ് വിശ്വസിച്ച് രാഹുൽ ഗാന്ധി പറയുകയാണ് പിണറായി വിജയൻ എന്താ അകത്താക്കാത്തത് ഇപ്പം എന്തായി രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പിണറായി വിജയനെതിരെ അപമാനിക്കാൻ പറഞ്ഞതുപോലെ കെജ്രിവാളിനെതിരെ പഞ്ചാബിൽ പറയാതിരുന്നാൽ മതി പഞ്ചാബിൽ കോൺഗ്രസും കെജ്രിവാളിൻ്റെ പാർട്ടി ഏറ്റുമുട്ടട്ടെ ഏറ്റുമുട്ടുമ്പോഴും ഞങ്ങൾക്കെല്ലാമുള്ള പൊതുബോധ്യം എന്താണ് ഞങ്ങൾ ഏറ്റുമുട്ടിയാലും പഞ്ചാബിലൊരു ബി ജെ പി കാരൻ ജയിക്കില്ല ഞങ്ങൾ ഏറ്റുമുട്ടാലും കേരളത്തിലൊരു ബി ജെ പി കാരൻ ജയിക്കില്ല ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയെ തോപ്പിക്കേണ്ടത് ഒരുമിക്കരുത് ഞങ്ങൾ ഒരുമിക്കും ഇപ്പോൾ മഹാരാഷ്ട്രത്തിൽ തന്നെ സി പി ഐ എം ഇപ്പോൾ പാർട്ടിക്ക് കഴിഞ്ഞ തവണ ഒന്നേകാൽ ലക്ഷം വോട്ട് കിട്ടിയ സീറ്റിനകത്ത് ശരത് പവാറിൻ്റെ പാർട്ടിക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞു ഇതാണ് ഇന്ത്യ മുന്നണി രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചത് ഗ്യാരണ്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദിയുടെ ഗ്യാരണ്ടിയുടെ ശവകടക്കിവിടെ നടന്നു അത് കെജ്രിവാളല്ല നടത്തിയത് നരേന്ദ്രമോദിയാണ് നടത്തിയത് നിങ്ങൾ പറഞ്ഞ കർഷകൻ്റെ അമ്പത് ശതമാനം നിങ്ങൾ പറഞ്ഞ പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ വന്നത് പ്രതിവർഷം രണ്ട് കോടി പേർക്ക് ചെറുപ്പക്കാർക്ക് പണി നരേന്ദ്രമോദി ഏതെങ്കിലും ഗ്യാരണ്ടി നടപ്പാക്കിയോ നരേന്ദ്രമോദി മുഴുവൻ ഗ്യാരണ്ടി നടപ്പാക്കിയത് അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് എന്നിട്ടിപ്പോൾ അവസാനം പറയുകയാണ് ഈ അദാനിയും അംബാനിയും കൂടെ കള്ളപ്പണം കോൺഗ്രസിന് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഈ അംബാനി അദാനിയെ കെട്ടി വിമാനത്തിൽ കൊണ്ടുപോയി വിദേശത്ത് കമ്പനി ഉണ്ടാക്കി കൊടുത്ത ആളുടെ പേരാണ് മോദി ഇതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മോദി മോദിയുടെ ഗ്യാരണ്ടികളുടെ ശവാടൊക്കെ നടത്തിയിട്ട് മോദിയുടെ മുഴുവൻ ഗ്യാരണ്ടിയും ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിത സംഭാവന ചെയ്തു ഇന്ത്യയെ സംഭാവന ചെയ്തു അതിനെതിരായിട്ട് ജനങ്ങളുടെ ഒരു മാനിഫെസ്റ്റോ അത് ഇടതുപക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ സാധ്യമായത് ഒരു പൊതുവിനിമ പരിപാടി രണ്ടായിരത്തി നാല് മാതൃകയിൽ ഇന്ത്യയിൽ ഉണ്ടാകും അക്കാര്യത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് അത് രണ്ടായിരത്തിനാല് മാതൃകയാണ് അതുകൊണ്ട് ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഇപ്പൊ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റമേ അല്ല അതിന് കാരണം പോരാട്ടത്തിന്റെ നാലാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളൂ പരസ്പരം ഇനിയും ഏറ്റുമുട്ടലുണ്ട് അത് ഇന്ത്യയുടെ വൈവിധ്യം കൊണ്ടാണ് അല്ലാണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അവസരവാദം കൊണ്ടല്ല എന്നുള്ളതാണ് ശബരിനാഥൻ ഇപ്പോൾ ബി ജെ പിക്ക് അകത്ത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ കെജ്രിവാളിന്റെ പ്രതികരണങ്ങൾക്കായിട്ടുണ്ട് യോഗി ആദിത്യനാഥും അമിത്ഷായും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിന് ഇനി രണ്ടു മാസം മോദി കഴിഞ്ഞാൽ രണ്ടു മാസം കൂടിയേ കാലാവധി ഉണ്ടാകൂ യോഗിയെ അവിടെ നിന്നും ഒഴിവാക്കും എന്നുള്ള കാര്യമാണ് കേജ്രിവാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് ഏത് രീതിയിലാണ് അവർ പ്രതിഫലിക്കാൻ പോകുന്നത് അതിനകത്ത് തന്നെയുള്ള സംശയങ്ങൾ ഒന്നുകൂടി ശക്തമാക്കാൻ ഈ വാദം ഉപകരിക്കുമോ അപ്പോൾ നാളെ അടുത്ത ഘട്ടം നാലാം ഘട്ടം നടക്കുമ്പോൾ കനൌജ്ജിൽ അഖിലേഷ് യാദവ് അടക്കം മത്സരിക്കുന്ന ഘട്ടമാണ് നാലാം ഘട്ടം നാലാം ഘട്ടത്തിൽ ഏത് രൂപത്തിൽ ഇത് പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് അതിലേക്ക് ഞാൻ വരാൻ ഞാൻ ഈ ഒരു വിഷയം നമ്മൾ നാഷണൽ പോളിറ്റിക്സ് മാത്രം പറയുന്നുണ്ട് കേരള പൊളിറ്റിക്സിലേക്കും കേരളത്തിലുള്ള കോൺഗ്രസും ഇടതുപക്ഷം തമ്മിലുള്ള രാഷ്ട്രീയ പൗരനെക്കുറിച്ചൊന്നും ഒന്ന് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ ശ്രീ അനിൽകുമാർ മുഖ്യമന്ത്രിയെക്കുറിച്ചും അദ്ദേഹത്തിനെതിരെ ശ്രീ മാത്യു കുളനാടൻ നൽകിയ കേസിനെക്കുറിച്ചുമൊക്കെ വളരെ പുച്ഛിച്ച് പറഞ്ഞതുകൊണ്ട് ആ അത് ഒരു ഒരു എൻഡായിട്ടില്ലല്ലോ ഇത് തുടർ തുടർ പ്രക്രിയയാണല്ലോ ഇനിയിപ്പം മാത്യു കുളനാടൻ്റെ കേസും മറ്റ് കാര്യങ്ങളൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇലക്ഷൻ റിസൾട്ട് വരാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുവായിട്ടുള്ള കേന്ദ്രത്തിലെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങൾ നിങ്ങൾ ഈ ചർച്ചയിൽ എന്നുള്ള അഭിപ്രായം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു മാനിഫെസ്റ്റോയും അവർ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം പരിമിതമാണ് അവർ മെയിനായിട്ടുള്ളത് പഞ്ചാബിൽ കോൺഗ്രസ്സിനോടൊപ്പം ഗുജറാത്തിൽ കോൺഗ്രസ്സിനോടൊപ്പം ഡൽഹിയിൽ കോൺഗ്രസിനോടൊപ്പമാണ് അവർ മത്സരിക്കുന്നത് പക്ഷേ ഇവിടെ ഏകദേശം മുന്നൂറോളം സീറ്റുകൾ മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് മാക്സിമം സീറ്റുകൾ കിട്ടിയാൽ മാത്രമേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുവെന്നുള്ളത് ഏത് കുച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു മാനിഫെസ്റ്റോ വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സ്മൃതിയും അതോടൊപ്പം ആം ആദ്മി പാർട്ടിയുടെ ശ്രീ ഷൈബുവും പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാളും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടിയിൽ പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് വളരെ വിജയകരമായി നമ്മൾ രാജസ്ഥാനിൽ ചെയ്ത ആ ഒരു സ്കീമാണ് ന്യായ് യുടെ ഭാഗമായി ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ വനിതകൾക്കുള്ള സഹായമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തെലങ്കാനയിലും കർണാടകത്തിലുമൊക്കെ ചെയ്ത് ജനങ്ങളെ ബോധിപ്പിച്ചതിനാണ് അപ്പോൾ ആം ആദ്മി പാർട്ടിയെ പോലെ തന്നെ ചെയ്ത് വിജയിച്ച സംസ്ഥാനങ്ങളിൽ വിജയിച്ച അതേ പദ്ധതികൾ നാഷണൽ സ്കെയിലിൽ ചെറിയ മാറ്റങ്ങളോടൊപ്പം അതോടൊപ്പം സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും അപ്രൻറ്റീസുകൾക്കും അടക്കമുള്ള ആളുകൾക്കുള്ള വലിയ സ്കീമുകൾ കോൺഗ്രസ് പറയുന്നുണ്ട് ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഭരണത്തിന് വരുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്കീമുമായി കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പം എല്ലാ പാർട്ടികളും നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം സ്മൃതി പറഞ്ഞ കാര്യം തന്നെയാണ് അമ്പത് ശതമാനം സീറ്റിൽ കൂടുതലുള്ള പോളിങ് കഴിഞ്ഞിരിക്കുന്നു അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ മുന്നിലെ നേതാക്കൾ അത് ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഖാർഗേജി ആണെങ്കിലും ഒക്കെ സംസാരിക്കുന്നത് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഇവിടെ വനിതകളെക്കുറിച്ച് സംസാരിക്കുന്നു ഇവിടുത്തെ അസമത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇവിടെ തൊഴിലായ്മ മാറ്റാനുള്ള പദ്ധതികൾ നമ്മൾ പറയുന്നു പക്ഷേ മറുപക്ഷത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോളിംഗ് തുടങ്ങിയ ദിവസം മുതൽ നരേന്ദ്രമോദിയും ബി ജെ പിയും സംസാരിക്കുന്നത് വിഘടനവാദത്തെക്കുറിച്ചാണ് അവർ മതത്തിൻ്റെ പേരിൽ ഇവിടെ ക്രിക്കറ്റ് ടീമിൽ പോലും ആളുകളെ മതാടിസ്ഥാനത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുക്കുമെന്ന് പറയുന്ന ഒരു ഒന്നിനും കൊള്ളാത്തൊരു ന്യായം പറയുകയാണ് അതേപോലെ തന്നെ ഇവിടെ ആളുകളുടെ മുസ്ലിം വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ആനുകൂല്യങ്ങളും മുസ്ലിം വിഭാഗങ്ങൾ കൊടുക്കുമെന്നുള്ള തെറ്റായിട്ടുള്ള ഒരു പ്രചരണം നരേന്ദ്രമോദി നൽകുന്നു നമ്മൾ പലപ്പോഴും വാട്സാപ്പിൽ മാത്രം കാണുന്ന ബി ജെ പിയുടെ ഭയാനകമായിട്ടുള്ള ഫോം വേർഡുകൾ ഇന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഓപ്പൺ സ്റ്റേജിൽ ഒന്ന് പറയുകയാണ് അവർ പേടിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ ഈ സ്ട്രാറ്റജി ഉണ്ടാക്കിയത് മോദിക്ക് ഗ്യാരണ്ടി എന്ന് ഏകദേശം ജനുവരി മാസം തൊട്ട് നടത്തിയ പരസ്യം ഇപ്പോൾ ഇലക്ഷൻ്റെ മൂന്നാം ഘട്ടമായപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദിക്ക് ഗ്യാരണ്ടിയെക്കുറിച്ച് ഒന്നും ബി ജെ പി പറയുന്നില്ല ഒന്നും എൻ്റിയാ പറയുന്നില്ല കാരണം ജനങ്ങളെ ഗ്യാരണ്ടി തിരസ്കരിച്ചിരിക്കുകയാണ് പത്ത് വർഷം ഓടിച്ച് തെഞ്ഞ ഒരു സർക്കാരിന് പത്താം വർഷം എന്ത് ഗ്യാരണ്ടിയാണ് നൽകുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് ബി ജെ പിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും അമിതമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചെയ്തവകൾ കൊണ്ടു ഇലക്ഷൻ്റെ എന്താ റിസൾട്ടിനെ മാറ്റാമെന്നാണ് ബി ജെ പി വിചാരിക്കുന്നത് പക്ഷെ അതും നടക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല് ജനങ്ങൾ അത്രമാത്രം അസ്വസ്ഥരാണ് ബി ജെ പി അനുകൂലിക്കുന്ന മീഡിയകൾ പോലും ഇന്നലെ ഇന്ത്യ ടുഡേയിൽ നടത്തിയ എഡിറ്റർ രാജ്ശങ്കർ പടക്കമുള്ള ആളുകൾ ചർച്ചയിൽ പോലും തൊഴിലില്ലായാലിമയും ഇവിടെയുള്ള അസമത്വമൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിന് കാരണമായിട്ടുള്ളത് കോൺഗ്രസ് കൊണ്ടുവന്നുള്ള മാനിഫെസ്റ്റോ ആണ് അത് ഏറ്റവും കൂടുതൽ പ്രചരണം നൽകിയിട്ടുള്ളതൊരു സത്യം പറഞ്ഞാൽ നന്ദി പറയണത് ശ്രീ നരേന്ദ്രമോദിയോടാണ് കാരണം കോൺഗ്രസ് മാനിഫെസ്റ്റോ നമ്മൾ പല ആവർത്തി മീഡിയയിൽ പറയാൻ നോക്കിയപ്പോഴും ഒരു ചർച്ച പോലും വെക്കുവാൻ നാഷണൽ മീഡിയയും ഹിന്ദി മീഡിയയും സമ്മതിച്ചില്ല പത്രങ്ങൾ പോലും മര്യാദയ്ക്കുള്ള സ്പേസ് കൊടുത്തില്ല അപ്പോഴാണ് ഈ മാനിഫെസ്റ്റോയുടെ കാര്യം നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ അത് വിവാദമായപ്പോൾ അത് എല്ലാ പ്രധാന ചാനലുകളും പത്രങ്ങളും മാനിഫെസ്റ്റോയിലെ പോയിന്റുകൾ പറഞ്ഞു അപ്പോഴാണ് ജനങ്ങളിലേക്ക് എത്തിയത് സത്യം പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയുടെ നല്ല പോയിന്റുകൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മാനിഫെസ്റ്റോയുടെ നല്ല പോയിന്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇൻഡയറക്റ്റായിട്ട് സഹായിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ വിവാദങ്ങൾ തന്നെയാണ് അതായത് കൂടുതൽ വിവാദങ്ങളും കൂടുതൽ വർഗീയ മായിട്ട് തന്നെ സംസാരിക്കണമെന്നാണ് ഞാൻ ഇരു സമയത്ത് ആഗ്രഹിക്കുന്നത് എന്നാൽ മാത്രമേ ജനങ്ങൾ ഈ നെല്ലും പതിലും തിരിച്ചറിയത്തുള്ളൂ ടെലിപ്രോംറ്റർ ഇല്ലാത്ത ക്യാമറകളില്ലാത്ത നരേന്ദ്രമോദി ഒരു ഡെസ്പെററ്റ് സിറ്റുവേഷൻ ആകുമ്പോൾ ശരിയായിട്ടുള്ള നരേന്ദ്രമോദി ആരാണെന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും നടത്തുന്ന പ്രസ്താവനകൾ എല്ലാ ദിവസവും നടത്തുന്ന വർഗീയ പ്രസ്താവനകൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഇന്നലെ അദ്ദേഹം ഒഡീസയിലായിരുന്നു ഒഡീസയിലെ ബിജു ജനതാദളുടെ പാർട്ടി നവീൻ പട്നായിക്ക് പല സന്നിഗ്ധട്ടങ്ങളിലും ബി ജെ പിയെ സഹായിച്ചിട്ടുള്ള അവരുടെ ഒരു പാർട്ട്ണറാണ് ഇപ്പോൾ അവർ തമ്മിൽ പ്രശ്നമാണ് ഇന്നലെ നരേന്ദ്രമോദി ഒഡീസയിൽ പോയിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് പറയുന്നത് ബി ജെ ബി ജെ ഡിക്ക് എതിരെയാണ് നവീൻ പട്നായിക്കിനെതിരെയാണ് നവീൻ പട്നായിക്കിന് ഒഡീസയിലെ ജില്ലകളുടെ പേര് പേപ്പർ നോക്കിക്കാതെ വായിക്കാൻ പറ്റുമോ എന്ന് മോദി ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കുഴപ്പമില്ല അടുത്ത ചോദ്യം നരേന്ദ്രമോദി ചോദിക്കുന്നത് ഈ ജില്ലകളുടെ ക്യാപിറ്റൽ എവിടെയാണെന്ന് നവീൻ പട്നായിക്കിന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു പ്രധാനമന്ത്രി അത്രയും പോലും വരവില്ല ഒരു ജില്ലയുടെ തലസ്ഥാനം എവിടെയാണെന്ന് നവീൻ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നരേന്ദ്രമോദിയുടെ നമ്മുടെ നാടൻ ഭാഷയെ പറയുകയാണെങ്കിൽ എന്തൊക്കെയോ അദ്ദേഹം ഒരു വിഭ്രാന്തിയുടെ സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് സംസ്ഥാനങ്ങൾക്ക് താഴെയുള്ള ജില്ലകൾക്കും തലസ്ഥാനം ഉള്ളതൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് കേൾക്കണം അങ്ങനെ പിടിപെട്ട ഒരു വണ്ടിയായി എൻ ഡി എയും പിടിവിട്ട ഡ്രൈവറുമായി നരേന്ദ്രമോദിയും കൂടെ ഒരു ഇംഗ്ലീഷിൽ പറയും ഫ്രീ ഫോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അത് ഇടിച്ച് ജനുവരി നാലിൽ നിന്ന് ഇടിച്ച് നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ജില്ലകളുടെ സംസ്ഥാന ജില്ലകളുടെ തലസ്ഥാനം ചോദിക്കുന്ന പ്രധാനമന്ത്രിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാനം എന്താണ് തമ്പാനൂർ അക്ഷണം കോഴിക്കോടിന്റെ തലസ്ഥാനത്ത് നടക്കാവോ എന്താണ് ഈ പ്രധാനമന്ത്രി പറയുന്നത് ആ രീതിയിലെ കാര്യങ്ങൾ വിത്ത് സ്മൃതി പരുത്തിക്കാട്